റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 1 ആൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത കൈവിടരുതെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ പ്രവർത്തകർ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും 4 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. IHRD കോളേജിൽ നടന്ന ആന്റിജൻ പരിശോധനയിലൂടെയാണ് ഇതിൽ 2 പേരുടെ രോഗബാധ സ്ഥിരീകരിച്ചത്. പഴയന്നൂർ 21-ാം വാർഡിലെ 33-വയസ്സുകാരിയായ ബാർ ജീവനക്കാരിക്കും കുമ്പളക്കോട് പ്രദേശത്തെ 34-വയസ്സുള്ള പുരുഷനും 18-ാം വാർഡിലെ ഉള്ള 2 പുരുഷന്മാർക്കുമാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഒരാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പഴയന്നൂർ IHRD കോളേജിൽ വെച്ച് നടന്ന 79 പേരുടെ ആന്റിജൻ പരിശോധനയിൽ 77 ഫലങ്ങളും നെഗറ്റീവായിരുന്നു. ജനങ്ങൾ ജാഗ്രത കൈവിടരുതെന്നും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലും 1 ആൾക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവില്ലാമല പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പൂനെയിൽ നിന്ന് വന്ന് ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന വ്യക്തിക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ച എല്ലാ സുരക്ഷാ മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നതിനാൽ ഭയപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 3 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3-ാം വാർഡിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ കുടുംബത്തിലെ 41-വയസ്സുള്ള സ്ത്രീക്കും മക്കളായ 21-ഉം 9-ഉം പ്രായമുള്ള ആൺകുട്ടികൾക്കുമാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. സമ്പർക്ക രോഗബാധ സാധ്യത കൂടി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകി. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.